അകന്നാറും. നീ ഇങ്ങനെ നെർവസ് ആയല്ലേ, ആളുകൾ സംശയിക്കും. ഞാൻ ഓക്കെ. മുഖം കടലാസ് പോലെ വെളുത്തു. കാഴ്ചയിൽ ഹിന്ദുവാണ്, ശാന്ത സ്വഭാവമാണ്. ഹെഡ് ചെയ്ത് നോക്കാം. എന്നാലും ഒരു പരിചയമില്ലാത്ത പെണ്ണെടുത്ത് എങ്ങനെ സംസാരിക്കുക? നാക്കുണ്ട്, നീ വാ. കുട്ടി കുട്ടി, അച്ഛൻ വീട്ടിലുണ്ടോ? ഇന്നലെ ഞങ്ങൾ വന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നാ. എന്ത്? അതെ, മിനിങ്ങാന്ന് അച്ഛന് വേണ്ടി ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഇന്നലെ വീട്ടിൽ ഒന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ പറ്റില്ല അല്ലേ? എന്റെ അച്ഛനും? അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായല്ലോ. ഓ, നമുക്ക് ആള് തെറ്റിയായിരിക്കോ? പപ്പനവനായ മോളല്ലേ? അല്ല. അത് ശരി, ഞങ്ങൾ കരുതി അതേന്ന്. സാരമില്ല, ഇത്രയായ സ്ഥിതിക്ക് ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് ജോസ്, ഇവൻ രമേഷ് കുമാർ. വളച്ചു കെട്ടാതെ തുറന്ന് പറയാമല്ലോ സിസ്റ്ററെ, എന്റെ ഒരു ഫ്രണ്ടിന് സിസ്റ്ററെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹം. ഞങ്ങൾ പല വിവാഹങ്ങളും നടത്തി കൊടുത്തിട്ടുള്ളവരാണ്. വിരോധം ഇല്ലെങ്കിൽ അഡ്രസ് തന്നാൽ ഞങ്ങൾ വീട്ടിൽ വന്ന് വേണ്ടപ്പെട്ടവരായിട്ട് ആലോചിക്കാം. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എന്റെ ഭർത്താവ് സമ്മതിക്കില്ല. അത് സാരമി. ഒരാഴ്ചയിലത്തെ കഷ്ടപ്പാടാ. 4 പ്രാവശ്യം കാഞ്ഞിരപ്പള്ളി പോയ പിന്നെ ആ ചെക്കനൊന്ന് കണ്ടുകിട്ടി. ഓ, ബിസി എന്ന് വെച്ചാ ഇങ്ങനെയുണ്ട് ഒരു ബിസി. കാഴ്ചക്ക് എങ്ങനെയാ? എന്റെ പൗലോസേട്ടാ, മോശമായ ഒരു ചെറുക്കനെ ഞാൻ നിങ്ങളുടെ മോൾക്ക് കൊണ്ടുവരും തോന്നണ്ട. അതൊക്കെ കുഞ്ഞുകുട്ടൻ, അവനാരാ മോൻ? പൂപ്പറത്തെ ജോണിച്ചേന്റെ മോളെ കെട്ടിരിക്കുന്നത് ആരാ? ഒരു ക്ഷയരോഗി. വീട്ടിൽ കാ കാശ് എടുക്കാനില്ല, അത്ര പിച്ചയാ. ആ ചെക്കനെയാണ് ആ ബിസിനസ് ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് ആ പാവം പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയേൽപ്പിച്ചത്. തെണ്ടിത്തറന്നല്ലേ ഇതിന്റെയൊക്കെ പേര്? അത് വലിയ കഷ്ടമായിപ്പോയല്ലോ. കുഞ്ഞുകൂട്ടെ നടത്തിയ ഏത് കല്യാണമാണ് ചതിവില്ലാത്തത്? അവനൊക്കെ വെള്ളം ഇറങ്ങാണ്ടല്ലേ ചാവുള്ളോ. ഒരു നാരങ്ങുള്ളെങ്കിൽ തരാൻ പറഞ്ഞു, ഇപ്പൊ കൊണ്ടുവരും. മനസ്സിന് വിഷമം തട്ടിയ അപ്പ തുടങ്ങും ഉള്ളില് പരവേശ. എന്റെ പുണ്യാളാ, ഇവിടെയും വന്നോ വിറ്റങ്ങള്? രണ്ട് തിരുമുടിഞ്ഞ കള്ളന്മാരാ, കണ്ടാമാന്യന്മാരാ. കണ്ണ് തെറ്റിയ കണ്ണിന്റെ കൃഷിമണി കൊണ്ടുപോകും. പെൺകുട്ടികളുള്ള വീടിന്റെ 7 അയൽവക്കത്ത് കയറ്റാൻ കൊള്ളില്ല, അത്ര വടക്ക് സ്വഭാവ. പല രൂപത്തിലും വരും, ദല്ലാളാവും, LIC ഏജന്റ് ആവും, എല്ലാ വേഷം കിട്ടും. എന്നെ കണ്ട അവന്മാര് മൂങ്ങും. ഞാനങ്ങ് മാറിയേക്ക. ജോർജുട്ടി, വിടരുത് അവന്മാര്. നമസ്കാരം. ഞങ്ങളിവിടെ ദേവസിക്കുട്ടി മൊലാളിയുടെ മകളുടെ ഒരു കാര്യത്തിന് വേണ്ടി വന്ന. അതെ, അവിടെ വന്നപ്പോ അറിഞ്ഞു ചേട്ടന് നല്ലൊരു മകളുണ്ട്, വിവാഹപ്രായമായി. എന്നാ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോവാന്ന് വെച്ച്. അതെ, ഞങ്ങള് മാരേജ് കൺസൾട്ടൻസ് ആണ്. പല വലിയ വലിയ വിവാഹങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെറിയ കേസുകളൊന്നും ഞങ്ങൾ ഡീൽ ചെയ്യാറേ ഇല്ല അല്ലേ? ഡോക്ടേഴ്സ്, കളക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അതാണ് ഞങ്ങൾ ഗ്രേഡ് അല്ലേ? അതെ അതെ. നമുക്ക് അകത്തോട്ടും സംസാരിക്കാന്നേ, വന്നകാലി പുറത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ. വിളവ് ഇവിടെ വേണ്ട, അടിച്ച് ഷേപ്പ് മാറ്റിക്കളയും. ഞങ്ങളെ മനസ്സിലായില്ല ചേട്ടാ. ശരിക്കും മനസ്സിലായി, കറക്കട പുറത്ത്. കാര്യം ശരി, നിങ്ങളുടെ വീടാണ്, പക്ഷെ കുറച്ച് മനുഷ്യപ്പറ്റോടും മര്യാദയോടും കൂടി പെരുമാറണം. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ ഇങ്ങനെ ചൂടാകാൻ? അത് കടക്കട പുറത്ത്, അല്ലെങ്കിൽ ഇടിച്ചതിന്റെ പതിരി ഞാൻ അളക്കും. ഓ, മനസ്സിലായി. സംഭവം തലയ്ക്ക് സ്ഥിരമില്ലാത്ത കേസാണ്. നിങ്ങൾക്ക് ഭ്രാന്താണോ? ചന്തമേരിയുടെ അടുത്തുനിന്ന് കളിക്കാൻ വന്നിരിക്കുന്നല്ലേ. ചേച്ചി, ഞാൻ പോവാ. പരിഹാസം പോലെ അങ്ങനെയുണ്ട് ഒരു വർഗം. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും വീട്ടുകാരി ചെല്ലും, ഇറച്ചി മീനും കൂട്ടി മൂക്കറ്റം തിന്നും. പെരുമാറ്റം കണ്ട എല്ലാം ഉറച്ചുപോലെയാ. അപ്പനെ പറഞ്ഞുവിടാന്ന് പറഞ്ഞു പോകും. നമുക്കറിഞ്ഞൂടെ തേച്ചയുടെ രുചി പിടിച്ച് വരേണ്ടതാണെന്ന്. റോസിലേക്ക് എന്താ എപ്പോഴും ഒരു നിരാശ? നിരാശയൊന്നുമില്ല.
നിരാശയുണ്ടായിട്ട് വേണ്ടേ? നിരാശ ഏട്ടനെ അപ്പനെയും കുറിച്ച് ആലോചിക്കുമ്പോഴേ വിഷമമുള്ളൂ. എന്തെല്ലാം വേഷങ്ങളാണ് ജോസേട്ടൻ കെട്ടുന്നത്! ഒക്കെ എനിക്ക് കൂടി വേണ്ടിയാണെന്ന് തോന്നുമ്പോ വെറുപ്പ് തോന്നുന്നു എന്നോട് തന്നെ. ഒക്കെ ശരിയാകും റോസലി, എന്നെങ്കിലും ആണൊരുത്തം വരില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? കാശും പണ്ടും ഇല്ലാതെ ഒരു പെണ്ണിനെ കൂടെ പൊറപ്പിക്കണമെന്ന് വിചാരമുള്ളവരാണ്. അങ്ങനെയുണ്ട് ആണുങ്ങള്? എന്താ സംശയം? ദാമോദരൻ അങ്ങനെയാണോ? മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ ദാമോദരൻ കൂടെ കൊണ്ടുവന്ന് പൊറപ്പിക്കും. ആരാണാവോ ആ ഭാഗ്യവരെ? ഒരാളുണ്ട്. ആരാന്ന് പറയുന്നേ? എടി റോസലിയേ, ഞാൻ പോട്ടെ. ചെത്തി 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 അടുക്കള ഭർത്താവോ? ആ ഉവ്വ. പിന്നെ വായി തോന്ന് പാടി നടക്കുന്നതിലെ നാക്കുകളും ഞാൻ ചെത്തും. എടി റോസലി, നിന്റെ അപ്പനയോടടി ആ പാടുത്തുണ്ടോ? ഒരു പത്ത് പവൻ തികച്ചു ചോദിച്ചു കൊടുക്കാനില്ല. അതിനിടയ്ക്ക് ചീത്തപ്പേര് കൂടി ഉണ്ടാക്കിയാലോ? ഇരുന്ന് മൂത്ത് മൂത്ത് മൂക്കില് പല്ലു വരും, ഓർത്തോ. ജീവിതം പട്ടി നക്കിയതുപോലെ എന്ന് പണ്ടാരണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അതിലും കഷ്ടമായി. വെറുതെ വഴിയെ പോണ നായയെ വിളിച്ചു വരുത്തി ഒന്ന് നക്കിയിട്ട് പോയെന്ന് പറഞ്ഞ പോലെ ഏത് നേരത്ത് തോന്നിയാവോ ഈ നശിച്ച ബുദ്ധി? കലികാലത്ത് എടാ ആത്മവിശ്വാസം കൈവിടരുത്. നമുക്ക് കീഴടക്കാൻ കഴിയാത്ത ഒന്നും ഈ ഭൂമുഖത്തില്ല. ഒരു കഷണം പുകയിലിൽ നിന്നാണ് കോടീശ്വരനായ ഒനാസസിന്റെ തുടക്കം. ഒരു കൂലിപ്പട്ടാളക്കാരനാണ് പിന്നീട് ലോകം വിറപ്പിച്ച ഹിറ്റ്ലർ, പിന്നെ നെപ്പോളിയൻ, എബ്രഹാം ലിങ്കൻ. എടാ ലോകം കണ്ട മഹാരഥന്മാരെല്ലാം ജീവിതത്തിന്റെ താഴേക്കടയിൽ നിന്ന് കയറി വന്നവരാണ്. ആ പാഠം നമ്മൾ ഉൾക്കൊള്ളണം. മാങ്ങാ തൊലി മനുഷ്യനോട് തലക്ക് തീപിടിച്ചിരിക്കുക, അതിനിടക്കാണ് അവരുടെ വളിച്ച ഉത്ബോധനം. എടാ നിനക്ക് ഒരു പ്രയാസം തോന്നില്ലേ? പ്രയാസപ്പെട്ടിട്ട് എന്താ ഗുണം? കുറെ ദുഃഖിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുമോ? ആ അതും ശരിയാ. ഇന്നെന്താ പരിപാടിയൊന്നുമില്ലേ? പോയില്ല. ആ മടുത്ത ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം പറയില്ല, അതിലും വലിയ പ്രശ്നം. നമ്മുടെ ഫാദറിലോട് വരവത്ര പന്തിയല്ലോ, കുഴപ്പമാവോ? ആ സാധ്യത തള്ളിക്കളയാനാവില്ല. ഞാൻ രണ്ടു മൂന്ന് ദിവസമായി അന്വേഷിക്കുന്നു. ഓഫീസിൽ പോയിരുന്നു. ഓഫീസിൽ പോയിരുന്നു? എന്താ കാര്യം പറയാം? എങ്ങനെയുണ്ട് പുതിയ സംരംഭം? വണ്ടർഫുൾ സക്സസ്. മിടുക്കന്മാർ അകയും തരൂ. തരൂ, ആരെങ്കിലും ഒരാൾ തരൂ. വിടില്ലേ? നമുക്കൊരു പെൺകുട്ടിയെ വേണം. വീട്ടിൽ നിർത്താനാണോ? വീട്ടിൽ നിർത്താനാണ്, ജോലിക്കാരിയായിട്ടല്ല, ഭാര്യയായിട്ട്. ആരുടെ? എന്റെ മകളെ പോലെ എന്നെ നോക്കാൻ ഒരു പെണ്ണ്. സ്ത്രീധനം, ജാതി, മതം ഒന്നും വേണ്ട. കുട്ടി നന്നായിരിക്കണം, ആ ഒരു കണ്ടീഷനെ ഉള്ളൂ. സ്ത്രീധനം ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുകുട്ടനൊരു താല്പര്യക്കുറവ്. കുഞ്ഞുകുട്ടനെ പറയൂ ഒരു താല്പര്യം. ഞങ്ങൾ തൽക്കാലം ഈ പണി നിർത്തിയിട്ടില്ലെങ്കിലും ഇനി കുറച്ചു കാലത്തേക്ക് പുതിയ രജിസ്ട്രേഷൻ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു. കമ്മീഷന്റെ കാര്യത്തിൽ ഭയപ്പെടണ്ട, നല്ലൊരു തുക ഞാൻ തരും. മകളുടെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ആലോചിച്ചാ പോരെ? മകളുടെ കാര്യം കഴിഞ്ഞല്ലോ, അത് നിശ്ചയിച്ചു. ഇനി തീയതി കുറിക്കേ വേണ്ടൂ. നിശ്ചയിച്ചോ? ഞാൻ അല്ലാണ്ടാരാ, എല്ലാം പെട്ടെന്നായിരുന്നു. ഡോക്ടറാ, ഡോക്ടർ സുധാകരൻ നായർ, MBBS. സുധാകരൻ നായർ MBBS. ടൗണിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ കെട്ടിക്കൊണ്ടിരിക്കുക. 2 ലക്ഷം രൂപയും 51 പവനാ ചോദിച്ചിരിക്കണേ. ഇത്തിരി കൂടിപ്പോയി, ഒരു കുട്ടിയല്ലേ ഉള്ളൂ. പോട്ടെ, ഇവളുടെ കാര്യം കഴിഞ്ഞ, ദേ നമുക്കൊരു കൂട്ടു വേണല്ലോ. ഈ കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ നമുക്ക് ആലോചിക്കാം. വൈദ്യരെ ഞങ്ങൾ വീട്ടിൽ വന്ന് കണ്ടോളാം. എനിക്കും അല്പം ധൃതിയുണ്ട്. 3.5 ലക്ഷം ഉറുപ്പി ഉണ്ടാക്കണ്ടേ? ഇങ്ങനെ പാടോ. രമേശ, നിനക്കൊരു സൂചന ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഒന്ന് രണ്ടാഴ്ച ഞാൻ തന്നെ കണ്ടിട്ട്. നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴിയുണ്ട്. കമ്പിക്കൊക്കെ സ്വർണത്തിന്റെ വില ഇട്ടിരിക്കുന്നത്, കമ്മീഷൻ പോലും നമുക്ക് റിഡക്ഷൻ കിട്ടില്ലേ? കമ്മീഷൻ കഴിച്ചുള്ള വിലയാ സാറേ ഇട്ടിരിക്കുന്നത്. ആർക്കറിയാം നിങ്ങൾ പറയുന്നത് തന്നെ ശരി. ഇനി കല്യാണം കഴിയാതെ പണി തുടങ്ങാൻ പറ്റില്ല. കാശ് അത്ര ഇറങ്ങിയത്. ഡോക്ടർ, ആ ലേബർ കേസ് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടണമെന്ന് പറഞ്ഞിരുന്നു. ആര്? ആ സ്റ്റേഡ് ഹസ്ബൻഡ്. അയാൾ തീരുമാനിക്കുന്ന പോലെയാണെങ്കിൽ പ്രസവം അയാൾ തന്നെ എടുത്താൽ മതിയായിരുന്നല്ലോ. ഏതായാലും 4-5 ദിവസം കിടക്കട്ടെ. കമ്പിയുടെ വിലയെന്ന് നിങ്ങൾക്ക് അറിയില്ല. രണ്ടാളുകൾ കാണാൻ വന്നിരിക്കുന്നു. അവർ അഡ്മിറ്റ് ചെയ്തേക്കും, പിന്നെ നോക്കാം. സാറിനെ കണ്ടാ മതിയെന്നാ പറയുന്നത്. വരൂ. നമസ്കാരം. ആരാ പേഷ്യന്റ്? ഇവനാ.
ഒരു കാര്യം ചെയ്യ്, ബ്ലഡ് യൂറിനും ലാബറട്ടറി കൊടുക്ക്, ഒരു എക്സ്റേയും ഇസിജിയും കൂടെ എടുത്തോ. ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്താം. അല്ല, വ്യക്തിപരമായ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പ്ലീസ് ഒരു രണ്ട് മിനിറ്റ് മതി. നിങ്ങൾ താഴേക്ക് വെക്കുള്ളൂ, ഞാൻ വരാം. എവിടുന്ന് കിട്ടി? എന്ത്? ഒന്നും മറച്ചു വയ്ക്കണ്ട, ഏത് രോഗങ്ങൾക്കും ചികിത്സയുണ്ട്. വിശദമായി പറഞ്ഞോളൂ. ഒറ്റ വാക്കിൽ പറയാം, ഡോക്ടർ വിവാഹം കഴിക്കാൻ പോകുന്ന രമാദേവിയും എന്റെ സുഹൃത്ത് രമേശൻ തമ്മിൽ സ്നേഹത്തിലാണ്. ഹലോ.